ഗസയിലെ ജബലിയ നഗരത്തിൽ ശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടലാണ് ഇസ്രായേൽ സൈനികരും ഹമാസ് പോരാളികളും തമ്മിൽ നടക്കുന്നത് എന്ന് അൽജസീറ അടക്കമുള്ള വിദേശ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിൽ റഫയുടെ ഭാഗങ്ങളിൽ നിന്ന് യുദ്ധത്തിന് അല്പം വിരാമമുണ്ടെങ്കിലും ജബലിയ പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് ഇതിന്റെ രൂക്ഷത വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതും ശക്തമായ ഏറ്റുമുട്ടലുകളിൽ 5 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുകയും 5-ലധികം പേർക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റവരും റിപ്പോർട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ കവചിത ഭാഗങ്ങളുടെ നാശങ്ങൾ കൂനകളായി കാണാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ആ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പരാമർശിക്കുന്നത്. ഏതെല്ലാം ഭാഗങ്ങളിൽ ഏതൊക്കെ രീതിയിലാണ് അക്രമം നടത്തിയത് എന്നതിനെ കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഇപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രയാസത്തിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെക്ക് വടക്കൻ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈനികർ പിന്മാറ്റം നടത്തിയതോടുകൂടി അവിടെ ഹമാസിന്റെ ആളുകൾ അധികാരം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു എന്ന വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗങ്ങളിലെ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് വീണ്ടും സൈന്യത്തെ അയക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കുകയും അതോടൊപ്പം തന്നെ ശക്തമായിരിക്കുന്ന പ്രതിരോധം ഹമാസ് സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതും ആദ്യഘട്ടത്തിലുള്ള സമാനമായിരിക്കുന്ന യുദ്ധമാണ് അല്ലെങ്കിൽ പോരാട്ടമാണ് ഇസ്രായേൽ സൈന്യവും ഹമാസ് പോരാളികളും ഈ പ്രദേശങ്ങളിലെല്ലാം നടത്തുന്നത് എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ വിവരങ്ങളെക്കുറിച്ച് ഇസ്രായേലിന്റെ ഡിഫൻസ് വിഭാഗം തന്നെ പറയുന്ന കാര്യം, യുദ്ധം വിരാമം നടത്തിക്കൊണ്ട് സൈനികരെ പിന്മാറ്റം നടത്തിയിട്ടുണ്ടെങ്കിലും ഹമാസിന്റെ നല്ലൊരു വിഭാഗം പോരാളികൾ ബങ്കറുകളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ആ വിഭാഗം തങ്ങളുടെ പിന്മാറ്റം സാധ്യമാണ് എന്ന് തോന്നിയതോടുകൂടി പുറത്തു വരികയും അധികാരം ഏൽക്കുകയും ചെയ്ത രീതിയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിന്റെ കാര്യം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഏത് ബങ്കറുകളിൽ എവിടെയാണ് ഹമാസിന്റെ ആളുകൾ ഒളിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിനോ അതിന്റെ പോയിസുകൾക്കോ സാധിച്ചിട്ടില്ല എന്ന് അവർ സമ്മതിക്കുകയാണ്. അപ്പോൾ ചില പ്രദേശങ്ങളിലൊക്കെ സൈനിക പിന്മാറ്റം നടത്തിയിട്ടുണ്ടെങ്കിലും ആ സൈനിക പിന്മാറ്റം നടത്തിയതുകൊണ്ട് അവിടെ മുഴുവനും ഹമാസിന്റെ ആളുകൾ ഇല്ല എന്ന് പറയാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. റഫ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിഷയകാര്യങ്ങൾ ഉണ്ടായതോടുകൂടി അന്താരാഷ്ട്ര മേഖലയൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയും അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായതോടനുബന്ധിച്ചാണ് അവിടെ നിന്ന് പതുക്കെ പിന്മാറ്റം നടത്തിയ പ്രദേശത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഗവൺമെന്റ് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ റഫയെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം അക്രമം നടത്തുമ്പോൾ ലോകത്താകമാനമുള്ള രാജ്യങ്ങളിൽ നമ്മളെ അംഗീകരിക്കുന്നവർ പോലും നമ്മളെ ഒറ്റപ്പെടുത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും അങ്ങനെ യുദ്ധവിരാമത്തിന് ശേഷം ഒരു രാജ്യമായിട്ട് ഇസ്രായേൽ നിലനിൽക്കാൻ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും എന്നതിനാൽ അല്പാൽപമായിരിക്കുന്ന അക്രമത്തിന്റെ അപ്പുറമായ രീതിയിൽ റഫയെ ആക്രമിക്കരുത് എന്ന് ഇസ്രായേൽ ഗവൺമെന്റ് IDF വിവരം കൊടുത്തതായിരിക്കുന്ന വിവരങ്ങളും ചില പ്രാദേശിക പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനോടനുബന്ധിച്ചാണ് ജബലിയയിലേക്ക് സൈനിക പിന്മാറ്റം നടത്തിയത്. അതിൽ ഒരു വിഭാഗം ജബലിയ ആക്രമിക്കുകയോ ജബലിയയിലെ ഈ അഭയാർത്ഥി ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള അക്രമം നടത്തുകയും ആ നടത്തലോടനുബന്ധിച്ചുള്ള പ്രത്യാക്രമണത്തിലാണ് സൈനികർ കൊല്ലപ്പെട്ട വിവരം പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ വലിയൊരു മുന്നേറ്റവും വലിയ വിജയവും തെക്ക് വടക്കൻ ഗസയിലും കാൻ യൂണിസിന്റെ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുന്നു എന്ന് ലോകത്തോട് ഇസ്രായേൽ സൈന്യം തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിന് യാഥാർത്ഥ്യതയില്ല എന്നുള്ളതും താൽക്കാലികപരമായിരിക്കുന്ന ഒരു പിന്മാറ്റമല്ലാതെ സ്ഥിരമായ രീതിയിൽ അവർ പിന്മാറിക്കഴിഞ്ഞാൽ അവിടെ വീണ്ടും ഹമാസിന്റെ ആളുകൾ തിരിച്ചു വരും എന്ന് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് മനസ്സിലായതോടുകൂടി യഥാർത്ഥത്തിൽ ആദ്യഘട്ടത്തിൽ തുടങ്ങിയ യുദ്ധത്തിന്റെ സമാനമായിരിക്കുന്ന സാഹചര്യം ഗസയിൽ ഉടനീളം ഇപ്പം നിലനിൽക്കുന്നു എന്ന് അവർ തിരിച്ചറിയുകയാണ്. അതിന്റെ കാര്യം, ഹമാസിന്റെ മുഴുവൻ പോരാളികളെ ഇല്ലാതാക്കാനോ അവരുടെ ശക്തി ക്ഷയിപ്പിക്കാനോ അവരുടെ കൈവശത്തിലുള്ള ബന്ദികളെ മോചിപ്പിക്കാനോ 7-ാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചിട്ടും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ബങ്കറുകളിൽ അവർ സുരക്ഷിതരാണ്. പക്ഷേ ബങ്കറിലേക്ക് പരിശോധനയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഇസ്രായേലിന്റെ സൈനികർ സുരക്ഷിതരല്ല എന്ന ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായി. അവിടെ വലിയ രീതിയിൽ സ്ഫോടനങ്ങൾ നടക്കുന്നു. ഒറിജിനൽ ഈ ബങ്കറുകളും അതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ബങ്കറുകളും ഉണ്ട്. ഇത് രണ്ടും ഏതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുമില്ല.
അപ്പോ ഏത് എല്ലാ കാണുന്ന ബംഗറിൽ മുഴുവനും ആക്രമിക്കുക എന്നുള്ളതോ, അതിന്റെ അകത്ത് മുഴുവനും അമാസിന്റെ ആളുകൾ ഒളിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അവരെ പിടികൂടുക എന്നുള്ളതോ യഥാർത്ഥത്തിൽ ശാസ്ത്രീയപരമായിരിക്കുന്ന ഒരു യുദ്ധരീതി അല്ലാത്തതുകൊണ്ട് അത് പ്രയോഗവൽക്കരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനത്തെ വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ഗസയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടനുബന്ധിച്ചാണ് ഇസ്രായേൽ സൈനികരുടെ ആൾനാശങ്ങൾ ഓരോരോ ദിവസം എണ്ണൽ സംഖ്യയിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നതിനപ്പുറം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും, ഈ സൈനികർ മരണപ്പെടുന്ന വിവരങ്ങൾ അങ്ങനെ തന്നെ കൃത്യമായ രീതിയിൽ ലോകത്തോട് പറയാൻ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ട് എന്ന് പറയാനുള്ള കാര്യം, യുദ്ധമുഖത്തുള്ള സൈനികർക്ക് നിരാശയുണ്ടാക്കുന്ന പ്രവൃത്തിയായിരിക്കും കൂടെയുള്ള സൈനികർ കൊല്ലപ്പെടുന്ന വിവരം അവരുടെ ചെവിയിലെത്തുക എന്നുള്ള വിഷയം. യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഏതൊരു യുദ്ധമുഖത്താണെങ്കിലും കൂടെയുള്ള സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത ആളുകൾ ലൈവായിട്ട് കാണുന്നവരല്ലാതെ മറ്റൊരാളെയും അറിയിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം തന്നെ നിലനിൽക്കുന്നു. അപ്പോൾ യുദ്ധമുഖത്തുള്ള സൈനികർക്ക് നിരാശ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം മരണങ്ങളൊക്കെ മറച്ചു വെക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യൽ. ഇസ്രായേൽ കാലാകാലങ്ങളിലും അത് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് പാലസ്തീന് നേരെ ഉണ്ടാകുന്ന അക്രമത്തിനും അതിന് തിരിച്ചടിക്കും ഒറ്റപ്പെട്ടെങ്കിലും സൈനികർ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ ആ വിവരങ്ങൾ ഒരിക്കലും ഇസ്രായേലിനെ അറിയിക്കുകയില്ല. ബന്ധപ്പെട്ടവരെ മാത്രം അല്ലെങ്കിൽ ബന്ധുക്കളെ മാത്രം അറിയിച്ചുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്തുകയും അതിന് മാന്യമായിരിക്കും നഷ്ടപരിഹാരം നൽകുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് സാധാരണഗതിയിൽ ഇസ്രായേൽ ഗവൺമെന്റ് ചെയ്യാറുള്ളത്. പിന്നീട് വർഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹം ഇന്നൊരു സ്ഥലത്ത് മരണപ്പെട്ടിരിക്കുന്നു എന്ന വിവരങ്ങളൊക്കെ പുറത്ത് പറയാറുള്ളത്, പുറത്തറിയാറുള്ളത്. എന്നാൽ ഇപ്പോൾ ഗസയിൽ നടക്കുന്ന യുദ്ധത്തിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സോഷ്യൽ മീഡിയ സജീവമായതോടുകൂടി പ്രവൃത്തി ചെയ്യുന്ന മുഴുവൻ ആളുകളും അമാസിന്റെ ആളുകൾ പ്രത്യേകിച്ചും ഓരോരോ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് ലൈവായിട്ട് സോഷ്യൽ മീഡിയയിലോ പ്രാദേശിക ചാനലുകളോ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും, ഇത്ര സൈനികർ മരണപ്പെട്ടിട്ടുണ്ട്, മരണപ്പെടുന്ന രീതി എങ്ങനെയാണ്, ബംഗറുകളിൽ നിന്ന് തങ്ങൾ ആക്രമിക്കുന്നത് എങ്ങനെയാണ്, ഇത്ര ടാങ്കുകൾ നശിച്ചിട്ടുണ്ട്, നശിക്കാൻ വേണ്ടി ഞങ്ങളിത് ആസൂത്രണം ചെയ്തിരിക്കുന്നു, ഇന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു, ഇന്ന സ്ഥലത്ത് ടാങ്കുകൾ നിർത്തിയിരിക്കുന്നു, അത് ഇത്ര സൈനികർ അതിൻ്റെ അകത്തുണ്ട്, ഞങ്ങൾ ഈ സ്ഫോടനം നടത്തുന്നു, അങ്ങനെ അതിനെ തകർക്കുന്ന ലൈവായിരിക്കുന്ന വീഡിയോകൾ പുറത്തിറങ്ങുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് നിഷേധിക്കാൻ വേണ്ടി പറ്റില്ല, അതിന് പകരമായ രീതിയിൽ അതിൽ അംഗീകരിക്കേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് അവർ പുറത്തു വിടുന്ന കണക്കുകൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിരിക്കുന്ന കണക്കുകളൊന്നല്ല, ഏകദേശ കണക്കുകൾ, ഈ പറഞ്ഞ കാര്യം ശരിവെക്കാൻ വേണ്ടി ലോകത്തോട് സംസാരിക്കുന്നു എന്ന് മാത്രം. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ ഗസയിൽ കുടുങ്ങിയിരിക്കുന്ന സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ, അവർക്ക് അവിടെ ഇട്ടുപോരാൻ വേണ്ടി പറ്റില്ല, എന്നാലോ അവിടെ അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇട്ടുപോര എന്ന് പറഞ്ഞാൽ പൂർണ്ണ പരാജയം സംഭവിച്ചു എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതിന് തുല്യമാണ്. അതും യുദ്ധം ചെയ്യുന്നത് പലസ്തീൻ എന്ന് പറയുന്ന അതോറിറ്റിയുടെ ഔദ്യോഗികപരമായിരിക്കുന്ന സൈനിക വിഭാഗവുമായിട്ടല്ല, പകരം ഗസ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു സൈനിക ട്രൂപ്പുമായിട്ടാണ്. ഈ സൈനിക ട്രൂപ്പുകൊണ്ട് ലോകത്തിലെ വലിയ ശക്തിയായിരിക്കുന്ന ഇസ്രായേൽ യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടു പോരുന്നു എന്ന് പറയുന്ന സമയത്ത്, ലോകത്തെല്ലാ കാലത്തും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നിടത്തോളം കാലം ആ സമൂഹത്തിന് അപമാനം സഹിക്കുന്നതിന് അപ്പുറമായിരിക്കും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് യുദ്ധം തുടരുന്നത്. എന്നാൽ യുദ്ധം ഗസയിൽ തുടരുന്നിടത്തോളം കാലം അവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം, സൈനിക നഷ്ടം, ടാങ്ക് നഷ്ടം, ഇങ്ങനെയൊക്കെ യുദ്ധമുഖത്തുള്ള എല്ലാ വിഭാഗത്തിനും വലിയ രീതിയിലുള്ള ആൾനാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്നു എന്നതിനാൽ അവിടെ യുദ്ധം വല്ലാത്ത രീതി തുടരാൻ വേണ്ടി സാധിക്കുന്നുമില്ല. അപ്പോൾ എല്ലാ ഭാഗങ്ങളിലും യുദ്ധം തുടങ്ങിയ തെക്ക് വടക്കൻ ഗസയിൽ നിന്ന് കാൻ യൂനിസ് വഴി റഫേൽ എത്തിയിരിക്കുന്ന വിശാലമായിരിക്കുന്ന കരയുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ നികത്തുന്ന എല്ലാ മേഖലയിലും അവർക്ക് വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും മാത്രമാണ്. അതിനപ്പുറം അയൽ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും അടക്കം ലോകത്തിലെ പരമാവധി രാജ്യങ്ങളെല്ലാം ഇസ്രായേൽ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു, അവരുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്നു, അവരുമായി ഒരു സൗഹൃദ ബന്ധത്തിനും തയ്യാറല്ലെന്ന് പറയുന്നു. ഇങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിൽ ഒരു രാജ്യം രാജ്യമായിട്ട് ഭാവിയിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസവും ബുദ്ധിമുട്ടുമായി അവർക്ക് തന്നെ ബോധ്യപ്പെടുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ രാജ്യത്തിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും റോഡ് തടയുന്നതും അടക്കമുള്ള, ഇതുവരെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കാണാത്ത അത്ര ശക്തിയുള്ള പ്രതിഷേധങ്ങൾ അവിടെ നടക്കുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന നിലനിൽക്കുന്ന നെതന്യാവിന്റെ ഗവൺമെന്റിന് ഈ ജൂത വിഭാഗത്തെ സംരക്ഷിക്കാനോ അവർക്ക് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനോ കഴിയില്ല എന്നതിനാൽ രാജിവെച്ചു പോവുകയും പുതിയ ജനാധിപത്യ രീതിയിലുള്ള ഭരണങ്ങൾ രാജ്യത്ത് ഉണ്ടാവുകയും ചെയ്യണം എന്ന് താല്പര്യപ്പെടുന്ന വിഭാഗത്തിന്റെ എണ്ണം ഓരോ ദിവസം കൂടി വരികയാണ്.
യഥാർത്ഥത്തിൽ യുദ്ധകാല മന്ത്രിസഭയോട് കൃത്യമായ രീതിയിൽ താല്പര്യം കാണിക്കാത്തവരാണ് ഇസ്രായേൽ ഗവൺമെന്റിന്റെ പ്രതിപക്ഷത്തിരിക്കുന്നവർ എന്നൊരു പ്രത്യേകത കൂടി ഇസ്രായേലിലുണ്ട്. അങ്ങനത്തെ പ്രതിസന്ധിയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് എത്ര കാലത്തോളം ഈ ഗസ എന്ന് പറയുന്ന പ്രദേശത്ത് യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കും എന്ന് ഇസ്രായേൽ ഇപ്പോഴും പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. ലോകത്താകമാനവും രാജ്യത്തിന്റെ അകത്തും ഇസ്രായേലും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് എന്നുള്ളത് ജബലിയയിലെ സൈനികരുടെ മരണത്തോടുകൂടി ഒന്നുകൂടി വ്യക്തമായിരിക്കുകയാണ്.